ഹായ് ഫ്രണ്ട്സ്, ബ്യൂലാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചിക്കൻ സ്റ്റൂയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാറ്, പക്ഷേ ഞാൻ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനതിലേക്ക് വേണ്ടിയിട്ട് 3 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. 1 ക്യാരറ്റ്, 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 സവാള, 1 പച്ചമുളക്, പിന്നെ 7-8 ഗ്രാമ്പു. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ഞാൻ ഇത്ര ചിക്കൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. എല്ലോടുകൂടിയുള്ള ചിക്കനാണ്, ഇച്ചിരി കൂടി ടേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, 1 വിസിൽ മതിയാകും ഇതൊക്കെ വെന്തിട്ടാൻ വേണ്ടിയിട്ട്. ഇത് വെന്ത് വരുമ്പോഴേക്കും ഒരരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരപ്പ് തയ്യാറായി കഴിഞ്ഞു, വെജിറ്റബിൾസും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ കറി തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിതൊന്ന് വറുത്തിടേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വെജിറ്റബിൾസ് ചിക്കനും വേവിക്കുമ്പോൾ അതിൽ ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടില്ല. ആ 1 സവാളയാണ് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ നേർത്തതായിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദേ ഈ ഒരു കളറ് വരണം സവാളയ്ക്കൊക്കെ, അപ്പോഴാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇത് റെഡിയായി. ഇനി കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം കറിയൊക്കെ നന്നായി തിളച്ച് വന്നു. ഇനി ഞാനതിലേക്ക് വറുത്തെടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. തേങ്ങാപ്പാല് കൊണ്ടുണ്ടാക്കുന്ന സ്റ്റൂ പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഈ സ്റ്റൂവിനും ഇല്ല. ഇതും ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. വേറൊരു ഫുഡ് റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.